സി ടെസ്റ്റ് ആണല്ലോ അവർ വീട്ടിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സ്കാൻ ചെയ്യേണ്ടത്, എത്ര ആഴ്ചയിലാണ്? നമ്മൾ ആദ്യത്തെ സ്കാൻ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. അത് ചെയ്യേണ്ടത് 8 ആഴ്ച, 7 അല്ലെങ്കിൽ 8 ആഴ്ചയുടെ ഇടയ്ക്കാണ് ആദ്യത്തെ സ്കാൻ ചെയ്യേണ്ടത്. ചിലപ്പോൾ ചില പേഷ്യൻസ് അതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ അടുത്ത് പെയിൻ, വയറുവേദന അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ നേരത്തെ സ്കാൻ ചെയ്യാറുണ്ട്. പക്ഷെ സ്കാൻ ചെയ്യാൻ ഞങ്ങൾ പറയുമ്പോൾ പേഷ്യൻസിന് ഒരു സംശയമാണ്, ഈ സ്കാൻ പേടിയുള്ള ഇത് എക്സ്റേസ് ആണോ, ഞങ്ങളുടെ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് വല്ലതും കുഴപ്പം ഉണ്ടാക്കുമോ? ഇല്ല, അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇമേജിനെയാണ് നമ്മൾ ആ സ്കാനിൽ കൂടെ കാണുന്നത്. അത് അത്യാവശ്യമാണെന്ന് ഞങ്ങളിപ്പം കുറേ ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നാലും അവരുടെ അമ്മമാരും അവർ പറയുന്ന ഞങ്ങളൊക്കെ 4, 5 പ്രസവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇതിൽ ഒരു സ്കാൻ പോലും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളെന്താണ് എപ്പോഴും എപ്പോഴും വന്നാൽ സ്കാൻ ചെയ്യുന്നത്. ആ ഒരു രീതി ഇവിടുത്തെ ഒരുപാട് പേഷ്യൻസ് ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുന്നു, ഇത് സ്കാൻ എക്സ്റേസ് ഒന്നുമല്ല, സൗണ്ട് വേവ്സ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഏർലി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഗർഭപാത്രത്തിനുള്ളിൽ ഉള്ള പ്രഗ്നൻസി ആണോ അല്ലേ പുറത്തുള്ള എക്ടോപിക് എന്ന് പറഞ്ഞ് അതും അറിയാൻ പറ്റും ഞങ്ങൾക്ക് നേരത്തെ ഏർലി സ്കാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ്. അതാണ് സ്കാൻ കൊണ്ടുള്ള. പിന്നെ ഞങ്ങൾ സ്കാൻസ് പല ഓരോരോ ഞങ്ങൾ ഓരോ ടൈം വെച്ചിട്ടുണ്ട്, അതനുസരിച്ചാണ് സ്കാനുകൾക്ക്. 55 കൊല്ലങ്ങളായി പല പല സ്റ്റഡീസ് യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലും നടന്നിട്ടുണ്ട്. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ ഇതുവരെ ഒരു കുഴപ്പം പോലും ഒരു കുട്ടികളിൽ പോലും അല്ലെങ്കിൽ അമ്മമാരിൽ പോലും കണ്ടിട്ടില്ല. അതാണ് ഇവിടെ മാഡം വ്യക്തമാക്കാൻ ശ്രമിച്ചത്. എത്ര നേരത്തെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും യാതൊരുവിധ കുഴപ്പം കുട്ടിക്കോ അമ്മയ്ക്കോ സ്കാൻ കൊണ്ടുണ്ടാകുന്നില്ല. മാഡം, നമ്മൾ 11 ആഴ്ച മുതൽ 14 ആഴ്ച വരെ NT സ്കാൻ ചെയ്യുമല്ലോ മാഡം. ഈ NT സ്കാൻ, ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി സ്കാൻ, അതുകൊണ്ട് അത് ഗുണപ്രദമാണോ? അത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അത് ചെയ്യുന്നത് കൊണ്ട് അത് വളരെ ഡൗൺ സിൻഡ്രോമും മംഗോളും ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുന്നു, അതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ശരിയാണോ ഈ പറയുന്നത്? യെസ്, NT സ്കാൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി സ്കാൻ തന്നെയാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യുവാണെങ്കിൽ അതിനെ സ്ക്രീനിങ് ടെസ്റ്റ് പറയും. ഇതുപോലത്തെ ഇപ്പം ഡോക്ടർ ഹംബൽ പറഞ്ഞ പോലെ ഡൗൺ സിൻഡ്രോം ഇതുമെല്ലാം മംഗോളിസം അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മാഡം, അത് കഴിഞ്ഞിട്ട് നമ്മൾ 20 ആഴ്ച അനോമലി സ്കാൻ ചെയ്യുമല്ലോ സാധാരണ. അത് ഇപ്പോൾ എന്തായാലും എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ ആദ്യത്തെ 2 സ്കാൻ ചെയ്തില്ലെങ്കിലും ഭയങ്കരമായി നിഷ്കർഷിക്കുന്ന ഒന്നാണ് 20 ആഴ്ചത്തെ സ്കാൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളത്. അത് വളരെ നിർബന്ധമാണ്. അതെ അതെ, അതാണ് മെയിൻ. 20 വീക്സിനുള്ളിൽ നമ്മൾ മാക്സിമം എന്തെല്ലാം അനോമലീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു എന്നുവെച്ചാൽ ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾക്ക് വല്ലതും ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം 20 വീക്സ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ അത് ആ ടെർമിനേഷൻ വല്ലതും ആവശ്യം വന്നാലും അത് അമ്മയ്ക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ബേബിയുടെ വെയിറ്റ് ഒക്കെ എത്ര നാളാവുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും? ബേബിയുടെ വെയിറ്റ് നമ്മൾക്ക് ഈ 20 വീക്സ് മുതലേ നമുക്ക് സ്കാനില് എല്ലാം സ്കാനിലും നമുക്ക് കണ്ടുപിടിക്കാം. അത് നമ്മൾ ഒരു മെഷർമെൻറ്റ് വെച്ച് നമ്മൾ എടുത്തിട്ട് നമ്മുടെ സ്കാൻ മെഷീൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്ന വെയിറ്റ് ആണ്. സാധാരണ നമ്മളൊരു 30 വീക്സിലൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു നോർമൽ വെയിറ്റ് അനുസരിച്ച് അതിൻ്റെ ഗ്രാഫ് ഒരു റിപ്രസെൻറ്റേഷൻ അതിൽ കാണിക്കാറുണ്ട്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവും. ഞങ്ങളിവിടെ ഒരു ടേം സ്കാൻ ചെയ്യുമ്പോഴാണ് ബേബിയുടെ ആക്ച്വൽ വെയിറ്റ്, ഒരു ഡെലിവറി സമയമാകുമ്പോൾ ബേബി എത്ര ആകും എന്നുള്ള നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് നോർമലായിട്ട് മുന്നോട്ട് പോകാം. വെയിറ്റ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചുള്ള അവരോട് ഡിസിഷൻ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണ്. എക്സ്റേസ് എടുക്കാൻ പാടുണ്ടോ പ്രഗ്നൻസിയിൽ? എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയുടെ ഒരു രോഗി വന്നു, നമ്മൾ ജനറൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അതാണല്ലോ ഇത്, അത് കാരണം എക്സ്റേസ് എടുക്കാൻ പാടുണ്ടോ? എക്സ്റേസ് നമ്മൾ പറയുന്നത് എക്സ്റേസ് എടുക്കാൻ പാടില്ല. പക്ഷെ ഒരു പ്രഗ്നൻസിയിൽ നമുക്ക് വളരെയധികം അത്യാവശ്യം വന്നു, ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു ഫ്രാക്ചറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ എക്സ്റേ ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ വയറുള്ള സ്ഥലത്ത് ഷീൽഡ് വെച്ചിട്ട് എക്സ്റേസ് എടുക്കാം. അത് എക്സ്റേ അതുകൊണ്ട് അത്രയും ദോഷം വരത്തില്ല. മാഡം, ഈ സ്കാനിംഗ് ഇല്ല, നമുക്ക് എത്ര നേരത്തെ ഈ അനോമലീസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, എത്ര നാളിൽ തൊട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അൾട്രാസൗണ്ട് ആണെന്നുണ്ടെങ്കിൽ?
നമ്മൾ എൻടി സ്കാൻ മുതൽ തന്നെ തുടങ്ങുമ്പോൾ നമുക്ക് അതിലും തന്നെ കുറെ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആഴ്ച മുതൽ 19 weeks to 20 weeks വരെ നമുക്ക് മാക്സിമം എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അത് അതെ. പിന്നെ ഈ കുട്ടി എങ്ങനെയാ കിടക്കുന്നത് അതൊക്കെ അറിയാൻ പറ്റും, മറുപിള്ള അതൊക്കെ അറിയാൻ പറ്റും നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ഈ സ്കാൻ എന്ന് പറയുന്നത്. പക്ഷെ മാഡം, ഈ മറുപിള്ള അതൊക്കെ നമുക്ക് ശരിക്കും എവിടെയാ കിടക്കുന്നത്, കുട്ടി എങ്ങനെയാ കിടക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും സ്കാൻ? യെസ്, അത് സ്കാനിൽ കൂടെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഗർഭാധത്തിൻ്റെ വായിൻ്റെ തൊട്ടടുത്താണെങ്കിൽ നമ്മളെ പ്ലാസൻ്റ ലോ ലൈങ് ആണ്, ഓസിൻ്റെ വളരെ അടുത്താണ്. അപ്പം ഇവർക്ക് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാം, അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. സ്കാനിൽ കൂടെയാണ് നമ്മൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ടേം സ്കാനിലാണല്ലേ കാണുക, അത് ബാക്കി എന്തൊക്കെ അറിയാൻ പറ്റും മാഡം? ടേം സ്കാനിൽ നമ്മൾ എന്തൊക്കെയാ നോക്കുക? അതായത് മാഡം പറഞ്ഞു ആഴ്ചയിൽ ചെയ്യും. അപ്പോൾ ബേബിയുടെ പ്രസന്റേഷൻ, ബേബി ഇപ്പം എന്താണ്, അതിന്റെ ഹെഡ് ആണോ താഴെ, അല്ലെ ബ്രീച്ച് എന്ന് പറയുന്ന ആ പോർഷൻ ആണോ താഴെ, അല്ലെ പിന്നെ അതിന്റെ ലൈക്കറുടെ അളവ്, ബേബിയുടെ ബേബി ആക്റ്റീവ് ആണോ ഇല്ലേ, ബയോഫിസിക്കൽ പ്രൊഫൈൽ അതിന്റെ അറിയാൻ പറ്റും. ലൈക്കർ നന്നായിട്ട് ഉണ്ടോ, പ്ലാസന്റ ലൊക്കേഷൻ ഇപ്പം എങ്ങനെയാണ്, പിന്നെ ബേബിയുടെ വെയിറ്റ് അറിയാൻ പറ്റും. ലൈക്കർ എന്ന് പറയുന്ന ആ വെള്ളം ബേബി അതിനകത്ത് മാഡം പറഞ്ഞത് അനുസരിച്ച് അൾട്രാസൗണ്ട് സ്കാനിങ് വെച്ചിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതുവഴിയില്ല. നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറയുന്ന സമയങ്ങളിൽ, നിഷ്കർഷിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്കാനിങ് ചെയ്യേണ്ടതാണ്. ഒന്ന് മാഡം പറഞ്ഞു, മാഡം പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കാനിങ് മാഡം പറഞ്ഞത് അനുസരിച്ച് 20 ആഴ്ചയിൽ, അല്ലെ മാഡം? 20 ആഴ്ചയിലുള്ള സ്കാനിങ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ഒരു ടേം സ്കാനിങ് കൂടി ചെയ്യണം എന്നാണ് മാഡം പറഞ്ഞത്. കാരണം കുട്ടിയുടെ വെയിറ്റ് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടേമിൽ ഒരു സ്കാൻ ചെയ്യണം. പിന്നെ ആവശ്യത്തിന് കുട്ടിക്ക് വെള്ളമുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ, മറുപിള്ള മേളിലാണോ താഴെയാണോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട് നമ്മളൊരു സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മാഡം നമ്മളോട് പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്റേ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാഡം പറഞ്ഞു ലെഡ് കവറോ മറ്റോ ഇട്ടിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം എന്നുള്ളതാണ് മാഡം പറഞ്ഞത്. MRIക്കോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല CT എടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? പ്രഗ്നൻസിയിൽ MRI അല്ലാന്നുണ്ടെങ്കിൽ MRI മാഗ്നറ്റിക് വേവ്സ് ആണല്ലോ, അത് കാരണം കുഴപ്പമില്ലെന്നാണ് ഒരു ജനറൽ ഒപ്പീനിയൻ. അപ്പോൾ മാഡത്തിന്റെ അഭിപ്രായം എന്താണ് MRI എടുക്കുന്നതിനെ പറ്റി? CT ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ MRI കുഴപ്പമില്ല. മാഡം, ഈ അടുത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നല്ലോ, ഒരു 6 ആഴ്ചയോ 7 ആഴ്ചയോ ഒരു പേഷ്യന്റ് വയറുവേദനയായിട്ട് വന്നു. അപ്പോൾ മാഡം വേഗം ആ പേഷ്യന്റ് വന്നത്, ഞാൻ പ്രഗ്നൻസി പോസിറ്റീവ് ആണ്, പക്ഷെ വയറുവേദന ഇന്നലെ ആയിട്ട് UPT പോസിറ്റീവ് ആണ്. വീട്ടിൽ തന്നെ കിറ്റിൽ ഇപ്പം എല്ലാവരും ചെയ്യുമല്ലോ, കടയിലൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്, ഇത് ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി. അപ്പോൾ പോസിറ്റീവ് ആണെന്ന് കണ്ടു. പക്ഷെ 2 ദിവസമായപ്പം പോലും ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് 6 ആഴ്ച പോലും ആയിട്ടില്ല. എന്നാലും വയറുവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ഞങ്ങൾ അവരോട് സ്കാൻ ചെയ്തൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ശരിക്കും അതെ, ഞങ്ങളത് പറഞ്ഞപ്പോൾ ആദ്യം പേഷ്യന്റ് പറഞ്ഞ സ്കാൻ എന്തിനാ ഇപ്പം ചെയ്യുന്നത്, ഞങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ, വയറുവേദനയ്ക്ക് വല്ല മരുന്ന് തന്നാൽ പോരെ. മരുന്ന് കഴിക്കാൻ പേഷ്യൻസിന് വലിയ ബുദ്ധിമുട്ടല്ല, ഡോക്ടർ അടുത്ത് വരുന്നത് മരുന്ന് പെയിനോ അങ്ങനെ വല്ലതും മരുന്നിനോ അല്ലെങ്കിൽ ഞങ്ങൾ ഡോക്ടേഴ്സ് ഗൈനിക് ആയിട്ടുള്ള ഡോക്ടേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള പെയിനുള്ളവർക്ക് മരുന്ന് തരും. ഗർഭിണികളായതുകൊണ്ട് അവർ വേറെ എവിടെയും പോയി മരുന്ന് വാങ്ങാൻ അവർക്കൊരു പേടി, അവർക്ക് വല്ലതും പറ്റുമെന്നല്ല, അവരുടെ കൊച്ചിന് വല്ലതും പറ്റുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവരെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം അവരെ സ്കാൻ ചെയ്യാൻ വില്ലിംഗ് ആയി. സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് പോലെയാണ് തോന്നിയത്, മീൻസ് അത്രയും ഏർലി പ്രഗ്നൻസി നമുക്ക് സ്കാനിൽ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. പക്ഷേ വേറെ ഫീച്ചേഴ്സ് ഒരു സജസ്റ്റീവ്, അവർക്കൊരു പ്രഗ്നൻസി അവരുടെ ഗർഭപാത്രത്തിലല്ലാതെ വേറെ ഉള്ളോന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഞങ്ങൾ അവരോടൊപ്പം ബ്ലഡ് ടെസ്റ്റും കൂടെ ഞങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇതിൽ ഞങ്ങൾക്ക് പ്രഗ്നൻസി നിങ്ങളെ പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റും കൂടെ, BTHCG എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ട് BTHCG ചെയ്തു. അപ്പോൾ ആ പ്രഗ്നൻസി അതിൽ ഉണ്ടെന്ന് കാണുന്നുണ്ട്, പക്ഷേ സ്കാനിൽ കൂടെ അത് കാണുന്നില്ല. യൂട്രസ് ഉള്ളിൽ പ്രഗ്നൻസി കാണുന്നില്ല. അപ്പോൾ അത് എക്ടോപിക് തന്നെയാണെന്ന് ഉള്ള രീതിയിൽ ഞങ്ങൾ
പോയി അവർ, പക്ഷെ അവർ അതിനായിട്ട് അങ്ങനെ വില്ലിങ് അല്ലായിരുന്നു. അവരോട് അഡ്മിഷൻ പറഞ്ഞപ്പോൾ അവർ ഇപ്പം വേണ്ട, ഞങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്താണ്, ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ പറഞ്ഞു ഇതിപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് വേദനയോ ബ്ലീഡിങ് വന്ന് നിങ്ങൾ തലകറങ്ങി വീഴുന്നത്, നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളിവിടെ നിങ്ങളെ ഒബ്സർവേഷനായിട്ട് ഞങ്ങളിവിടെ കിടത്തി നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ വാല്യൂസ് ഞങ്ങൾക്ക് എല്ലാം 48 മണിക്കൂർ കൂടുമ്പോൾ ഞങ്ങൾക്ക് ബ്ലഡ് വാല്യൂസ് നോക്കേണ്ടി വരും, അത് കൂടുന്നുണ്ടോ ഇല്ലയോ അത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളതിനെ നമ്മൾ മണിക്കൂർ കൂടുമ്പോൾ വേറെ ബ്ലഡ് ടെസ്റ്റ്, അതെ ആ ബീറ്റ എക്സിജി വാല്യൂ, ആ വാല്യൂസ് ഞങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുവാണെങ്കിൽ പിന്നെ 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഡബിളിയും ഡബിളിനേക്കാളും കൂടുതൽ ആകാനുള്ള സാധ്യത ആണ് അങ്ങനെ. പിന്നെ അത് ഞങ്ങൾ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എക്ടോപിക്കിന്റെ ഒരു ലക്ഷണം തന്നെയാണ് ഞങ്ങൾക്ക് ആയിരുന്നു അത്. യെസ്, അവര് അതെ അതെ, ആ ദിവസം തന്നെ പേഷ്യന്റ് ഭയങ്കര സിവിയർ പെയിൻ ആയിട്ട് കംപ്ലയിൻ ചെയ്തു. ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി വന്നു, എന്നിട്ട് അവരെ തിയേറ്ററിൽ കയറ്റി അവരുടെ കൺസെൻറ്റോടുകൂടെ തന്നെ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്തപ്പോൾ കാണുന്നത് ഒരു ട്യൂബൽ അബോർഷൻ്റെ സൈൻസ് ആയിരുന്നു കണ്ടത്. ഏതായാലും എല്ലാം കറക്റ്റായിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അതുകൊണ്ട് ഒരു ആശ്വാസമായി. ആ അവരാദ്യം അവർ വിചാരിച്ചു ആ ഞങ്ങൾ ചുമ്മാ പൈസ ഉണ്ടാക്കാൻ സ്കാനിങ് അത് ചെയ്യാൻ പറയുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുക, വെറുതെ അവരെ അഡ്മിഷൻ പറയുക. പേഷ്യൻസ് ആദ്യം ഒരു കാര്യത്തിനും നമ്മൾ പറയുന്നത് ആയിട്ട് വില്ലിങ് ആകത്തില്ല. അവർക്കാ നോളജ്, എല്ലാവരും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ എല്ലാവരും നെറ്റ് നോക്കിയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഡോക്ടർ ഞങ്ങൾ നെറ്റിൽ കൂടെ കണ്ടല്ലോ, ഗൂഗിളിൽ കൂടെ കണ്ടു ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെ എന്താ ഈ ഈ ആഹാരം കഴിക്കാൻ പാടില്ല, പിന്നെ ഞങ്ങൾ കിടക്കേണ്ടി ഇതിങ്ങനെയാ. പപ്പായ കഴിക്കാമോ, എല്ലാ പേഷ്യൻസും ചോദിക്കുന്ന ഒരു ചോദ്യം പപ്പായ കഴിക്കാമോ പപ്പായ കഴിക്കാമെന്നുള്ളതാണ്. പപ്പായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു, അങ്ങനെ പപ്പായ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം ഒന്നും ഞങ്ങൾ ആരും കണ്ടിട്ടൊന്നും ഇല്ല, മീൻസ് അങ്ങനെ പ്രൂവ്ഡും അല്ല. പക്ഷെ ഇവിടെയുള്ള പേർക്ക് എല്ലാവർക്കും ആ ഒരു ഇതൊരു ധാരണ ആ അതാണ് പപ്പായ കഴിച്ചാൽ അബോർഷനായി പോവും, അല്ലെ ഈന്തപ്പഴം കഴിക്കാൻ പാടില്ല, പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല. മാഡം എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കത് കഴിക്കാമോ, അത് കഴിക്കാൻ പറ്റുന്നില്ല, ആ ഒരു അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് പിന്നെ ഈ നെറ്റ് വഴി അനാവശ്യമായിട്ടുള്ള പലതും വന്ന് ഞങ്ങളോട് ചോദിച്ച് ഞങ്ങളത് വല്ലതും അവരോട് പറഞ്ഞു കൊടുത്താലും അവർക്കതിൽ ഒരു ഡൗട്ടുള്ളത് പോലെയാണ്. മീൻസ് അങ്ങനെയല്ലല്ലോ മാഡം ഞങ്ങളത് കണ്ടത്, നെറ്റിൽ വേറെ രീതിയിലാണ്. അപ്പോൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കൽ ശരിക്കും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി വരുവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്